പ്രവാചക തിരുസവിധത്തിൽ നിന്നും വിശുദ്ധ ദീനിന്റെ ദീപശിഖ കെടാതെ ഏറ്റുവാങ്ങി പായക്കപ്പലേന്തി വന്ന മാലിക് ഇബ്നു ദീനാറിന്റെ പാദസ്പർശം കൊണ്ട് ധന്യമാണ് കാസർഗോഡ്. കാസർഗോഡ് നഗരത്തിൽ നിന്നും വടക്ക് 10 കിലോമീറ്റർ മംഗലാപുരം നാഷണൽ ഹൈവേയിൽ സഞ്ചരിച്ചാൽ ചരിത്രപ്രസിദ്ധമായ മൊഗ്രാൽ ഗ്രാമത്തിലെത്താം. മാപ്പിള മലബാറിന്റെ വീരേതിഹാസങ്ങൾ പാടിപ്പറഞ്ഞ മാപ്പിളപ്പാട്ട് കുലപതികളും പാണ്ഡിത്യത്തിന്റെ ഗിരിമയും മഹിമയും കൊണ്ട് പുകൾപ്പെട്ട പണ്ഡിത കേസരികളും കാൽപന്തിന്റെ കാലച്ച കൊണ്ട് താളപ്പെരുമ എഴുതിയവരെയും കൊണ്ട് ധന്യമാണ് മൊഗ്രാൽ ഗ്രാമം. മൊഗ്രാലിന്റെ കിഴക്കുമാറി 2 കിലോമീറ്റർ ഉള്ളോട്ട് സഞ്ചരിച്ചാൽ പ്രകൃതി രമണീയമായ പൂൾക്കുന്നിന്റെ താഴ്വാരത്തെ ബദ്രിയ നഗറിലെത്താം. പെരുമപെറ്റ അനന്തപുര ക്ഷേത്രത്തിന്റെയും കൊട്ടാരത്തിന്റെയും നാട്ടിനടുത്താണ് അത്യുത്തര കേരളത്തിന്റെ അഭിമാനമായി ദ്രുതഗതിയിൽ വളർന്നു വരുന്ന ഇമാം ഷാഫി ഇസ്ലാമിക് അക്കാദമി നിലകൊള്ളുന്നത്. ദഅ്‌വ, ജൂനിയർ ദഅ്‌വ, വാഫി, ഹിഫ്ല, വഫിയ ഷീ ക്യാമ്പസ് തുടങ്ങി വിവിധ സ്ഥാപനങ്ങളിലായി 320-ൽ അധികം വരുന്ന വിദ്യാർത്ഥികൾ അക്കാദമിക്ക് കീഴിൽ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 2008 ജൂണിൽ കുമ്പളക്കടുത്ത ശാന്തിപ്പള്ളത്ത് താൽക്കാലിക ഷെഡിൽ 20 വിദ്യാർത്ഥികളുമായി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം അൽഹംദുലില്ലാ ഇന്ന് ഇത്തരം ഒരവസ്ഥയിലേക്ക് നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന കൊണ്ടും സഹായം കൊണ്ടും അള്ളാഹു എത്തിച്ചിരിക്കുകയാണ്. മതബോധിക വിദ്യാഭ്യാസ രംഗത്ത് വളരെ പിന്നോക്കം നിന്നിരുന്ന നമ്മുടെ അത്യുത്തര ദേശത്തിന്റെ വിളിക്കേട്ടാണ് ശൂന്യകരങ്ങളുമായി വാർദ്ധക്യത്തിന്റെ ഓരത്തും ഷെയ്ഖുനാ എം എ കാസിം ഉസ്താദ് ഇത്തരമൊരു സംരംഭത്തിന് തുടക്കമിട്ടത്. കാസർഗോഡ് ദക്ഷിണ കന്നഡ ഭാഗങ്ങളിൽ നീണ്ട 40 വർഷത്തിനുള്ളിൽ പാരമ്പര്യ പള്ളിദർസിലൂടെ അഗണ്യം സമർത്ഥരായ പണ്ഡിതരെ നമുക്ക് വാർത്തെടുത്തു തന്ന ഉസ്താദ് തന്നെയാണ്. തന്റെ കാലശേഷവും ഒരു കെടാവിളക്കായി ദീനീ പ്രസരണം ഇവിടെ നിലകൊള്ളണമെന്ന ഉറച്ച ബോധ്യത്തോടെ അള്ളാഹുവിൽ തവക്കുലാക്കി ഇമാം ഷാഫി അക്കാദമിയുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. പ്രതിമാസം 600,000+ രൂപ ചെലവ് വരുന്ന ഈ മഹത്തായ സേവനത്തിൽ ഉസ്താദിന്റെ കരങ്ങൾക്ക് കരുത്തു പകരൽ നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ സഹായങ്ങൾ ഒരിക്കലും അസ്ഥാനത്തായിട്ടില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു കഴിഞ്ഞ 10 വർഷത്തെ സ്ഥാപനത്തിന്റെ നേട്ടങ്ങൾ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന എന്നാൽ സമർത്ഥരുമായ വിദ്യാർത്ഥികളെ പ്രത്യേക പരിശോധനയിലൂടെ തെരഞ്ഞെടുത്ത് അവരുടെ പഠനം, താമസം, ഭക്ഷണം, മാനസിക ശാരീരിക പരിപോഷണം എന്നിവ നൽകി സമുദായത്തിനും രാജ്യത്തിനും ഉപകാരപ്പെടുന്ന ഉത്തമ പൗരന്മാരാക്കുകയാണ് നമ്മൾ. കേവലം കുറെ കുട്ടികളെ കാണിച്ച് എണ്ണം പെരുപ്പിക്കുക എന്നതിലുപരി കൃത്യമായ മതവിദ്യയോടും ചിട്ടയായ അച്ചടക്കത്തോടും കൂടി SSLC, +2, ഡിഗ്രി, PG, ഇൻഫർമേഷൻ ടെക്നോളജി വിദ്യാഭ്യാസങ്ങളും നൽകി ജീവിതത്തിന്റെ ഒരറ്റം കാണിക്കുകയാണ് സ്ഥാപനം ചെയ്യുന്നത്. സംസ്ഥാന തലത്തിൽ നടത്തപ്പെടുന്ന പരീക്ഷകളിലും കലാസാഹിത്യ മത്സരങ്ങളിലും തിളക്കമാർന്ന വിജയം നമ്മുടെ സ്ഥാപനം കൈവരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നാം ദിനേന കാണുകയും സംതൃപ്തിയടവുകയും ചെയ്യുന്നു. കണ്ണൂർ യൂണിവേഴ്സിറ്റി ST കലോത്സവത്തിൽ ഇംഗ്ലീഷ് കവിതാരചനയിലും പ്രബന്ധ മത്സരത്തിലും ഒന്നാമതായി എത്തിയത് തൊപ്പിവെച്ച നമ്മുടെ സന്തതിയായിരുന്നു എന്നത് സദസ്സിനെ അത്ഭുതപ്പെടുത്തിയെങ്കിൽ നമ്മുടെ പ്രയത്നങ്ങളുടെ ഫലം കണ്ടു തുടങ്ങി എന്നത് തന്നെയാണ് അറിയിക്കുന്നത്. തൃശൂരിൽ വെച്ച് നടന്ന സംസ്ഥാന പ്രസംഗ മത്സരത്തിൽ 1st സ്ഥാനം നേടി പ്രഭാഷക ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹമായതും നമ്മുടെ സന്തതി തന്നെ. ജില്ലാ മെറ്റ് എക്സാമിലും ക്വിസ് പ്രോഗ്രാമുകളിലും തിളക്കമാർന്ന പ്രകടനമാണ് അക്കാദമി വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചത്. ഇങ്ങനെ നേട്ടങ്ങളുടെ നീണ്ട പട്ടിക തന്നെയുണ്ട്. നാം അഹങ്കരിക്കുകയല്ല, അഭിമാനിക്കും. വരേണ്യവർഗത്തിന്റെ മാത്രം കുത്തകയെന്ന് ധരിച്ചിരുന്ന പലതും നാം ഇന്ന് സ്വന്തമാക്കുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ടൊരു സമൂഹത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് നാമും പിന്തുണയേകുന്നു. ഇല്ല, നമ്മുടെ പ്രയത്നങ്ങൾ വൃഥാവിലായിട്ടില്ല. നാഥിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് കൂടെ നിൽക്കുക. ഇമാം ഷാഫി അക്കാദമിയുടെ പ്രവർത്തനങ്ങളിൽ
ഞാനും ഒരു ഭാഗവാക്കാകും എന്ന പ്രതിജ്ഞ പതിക്കുക. ബഹുമന്യരായ സമസ്ത കേന്ദ്ര മുഷാവറാംഗവും വിദ്യാഭ്യാസ സെക്രട്ടറിയുമായ ഷേഖുന ഉസ്താദിന്റെ കരങ്ങൾക്ക് ശക്തി പകരുക. ഓരോ ചുവടുവെപ്പിലും ഒരു നിഴലായി നിങ്ങളുടെ മനസ്സാ വാച കർമ്മണ പിന്തുണ തെളിയിക്കുക.